അമേൻ. ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ യാക്കോബിന്റെ ദർശനം കണ്ടുകൊണ്ടിരിക്കുക. ഇത് ദൈവത്തിന്റെ ലക്ഷ്യത്തിന്റെ ദർശനം എന്നാ പറയുന്നത്, ദൈവത്തിന്റെ ആലയത്തിന്റെ ദർശനമായിരുന്നു അത്. അത് ഇന്നത്തെ സഭാജീവിതമാണ്. അത് ദൈവത്തിന്റെയും ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ടവരായ അവന്റെ വ്രതന്മാരുടെയും ശാശ്വത നിവാസമായ പുതിയ എരുശലേമായി പരിണിതി പ്രാപിക്കുന്ന നമ്മൾ കണ്ട. നമ്മള് ഈ ഉൽപ്പത്തി പുസ്തകത്തില് നമ്മളൊരു താക്കോൽ വാക്കായിട്ട് എടുക്കുന്ന ഒരു വാക്യം 1:26 ആ വാക്യത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള ദൈവ ഉദ്ദേശം എന്തെന്നുള്ളതാണ്. അത് ഇവിടെ നമ്മൾ യാക്കോബിന്റെ ജീവിതത്തിൽ കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ദൈവനിർണയം നമ്മൾ എന്തെന്ന് അറിയുന്നു. പക്ഷെ അതിന്റെ നിറവേറിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തിലാണ്, യാക്കോബിലൂടെയാണ് നമ്മൾ അത് കാണുന്നത്. അതുകൊണ്ട് 1:26 ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് തന്റെ ആധിപത്യം നൽകുകയും ചെയ്തതിലുള്ള ദൈവത്തിന്റെ താല്പര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അത് ദൈവത്തിന്റെ സംഘാതമായ ആവിഷ്കാരത്തിന് വേണ്ടി മനുഷ്യൻ ദൈവത്തിന്റെ പുനരുൽപാദനമായി തീരുകയും ദൈവത്തിന്റെ ശത്രുവിനോട് ഇടപെടുവാൻ, ഭൂമിയെ പ്രത്യുദ്ധരിക്കുവാൻ, ദൈവരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാനായി ദൈവത്തിന്റെ അധികാരത്തെ പ്രയോഗിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ ദൈവത്തിന് ഒരു ഇരട്ട ലക്ഷ്യം താൻ സൃഷ്ടിച്ച മനുഷ്യനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ 1:28 യാക്കോബിന്റെ സ്വപ്നം ഈ കഴിഞ്ഞ നാളുകളിൽ കാണുമ്പോൾ അത് വേദപുസ്തകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. സഹോദരൻ ഇപ്പൊ നമ്മളുമായിട്ട് പങ്കുവെച്ചു അതിൽ മുഖ്യമായ ചില കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ കേന്ദ്ര വിഷയം എന്താന്ന് ചോദിച്ചാൽ ആ സ്വർഗീയ കോവണിയ, അത് ക്രിസ്തുവാ. ഈ ക്രിസ്തു ദൈവത്തെ തന്നെ മനുഷ്യനിലേക്കും മനുഷ്യനെ ദൈവത്തിലേക്കും കൊണ്ടു ചെല്ലുന്ന സ്വർഗീയ കോവണിയ. അവൻ ദൈവത്തെയും മനുഷ്യനെയും സംയോജിപ്പിക്കുന്നവനാ. മാത്രമല്ല അതിലെ രണ്ടാമത്തെ കാര്യം കല്ല്. ഈ കല്ലൊരു ഭാഗം ദൈവത്തിന്റെ ആത്മീയ ഗ്രഹമായ കെട്ടിടത്തിന് വേണ്ടിയുള്ള ക്രിസ്തുവിനെയാ സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരു ഭാഗം വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ മൂലകങ്ങളാൽ രൂപാന്തരത്തിലൂടെ സംരചിക്കപ്പെട്ടതായ നമ്മെ അത് കാണിക്കുന്നത്. മൂന്നാമത്തെ കാര്യം അതിലെ തൂണ, അതായത് അവൻ കല്ല് തലയണയായി അവന് വിശ്രമത്തിനായി ഉപയോഗിച്ചു, പക്ഷെ അത് പിന്നീട് അവൻ തൂണായി നിർത്തി എന്നാ പറയുന്നത്. ഈ തൂണ് നാം ആശ്രയിക്കുന്ന, നാം ആസ്വദിക്കുന്ന, നാം അനുഭവമാക്കുന്ന ഈ ക്രിസ്തു നമ്മിൽ ദൈവത്തിന്റെ കെട്ടിടത്തിനുള്ള നിർമ്മാണ വസ്തുവായി നമ്മെ തന്നെ തൂണാക്കി തീർക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത് നമ്മൾ കണ്ടത് എണ്ണയാ. ഈ എണ്ണ ത്രിയേക ദൈവത്തിന്റെ പരിണിതിയായ ആത്മാവിനെയാ കാണിക്കുന്നത്. മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്ന ത്രിയേക ദൈവത്തിന്റെ പരിണിതിയായി ആത്മാവ്. അങ്ങനെ എണ്ണയാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, രൂപാന്തരം പ്രാപിക്കുന്നു, ത്രിയേക ദൈവമായി ഒന്നായി തീരുന്നു, അങ്ങനെ ദൈവത്തിന്റെ ആവിഷ്കാരമായി തീരുന്നു എന്നുള്ളതാണ്. അവസാനത്തെ കാര്യം ബദേൽ എന്നാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ എല്ലാറ്റിന്റെയും പരിണിതി എന്താന്ന് വെച്ചാൽ ബദേല. ഇതിനെ എൽ ബദേൽ എന്നാ പറയുന്നത്. എൽ എന്ന് വെച്ചാൽ സർവശക്തനായ ദൈവം എന്നാ. ദൈവം ഭവനത്തിന്റെ ദൈവം എന്നാ നമ്മൾ കാണുന്നത്. യാക്കോബ് പറയുമ്പോ ദൈവം ആരാന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഹൃദയത്തിന് ആഗ്രഹം ദൈവത്തിന് ഒരു ഭവനം ഉണ്ടായിരിക്കുക എന്നുള്ളതാ. ഈ ഭൂമിയിൽ ദൈവം എന്നും എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തിനൊരു വാസസ്ഥലം ഉണ്ടായി തീരുക എന്നുള്ളതാ. അതുകൊണ്ട് യാക്കോബില് നമ്മൾ ദൈവത്തിന്റെ ഇരട്ട ഉദ്ദേശത്തിന്റെ നിറവേറൽ കാണും. ഒന്ന് ദൈവത്തിന്റെ ആവിഷ്കാരം, മറ്റൊന്ന് ദൈവത്തിന്റെ പ്രാതിനിധ്യം. ദൈവത്തിന്റെ ആവിഷ്കാരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നു ഈ യാക്കോബ് ദൈവത്തിന് ബദേലായി തീരുക എന്നുള്ളതാ. എൽ ബദേലായി ദൈവത്തിന്റെ ഭവനമായി യാക്കോബ് തീരുക എന്നുള്ളതാ. രണ്ടാമത്തെ ഉദ്ദേശം ദൈവത്തിന്റെ പ്രാതിനിധ്യമായി യാക്കോബ് തീരുക എന്നുള്ളതാ. അതുകൊണ്ട് അവൻ ഇസ്രായേലായി തീരുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. ഇസ്രായേൽ എന്ന പദത്തിന്റെ അർത്ഥം അവിടെയും നമ്മൾ കാണുന്നു എൽ. ഇസ്രായേൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രഭു അല്ലെങ്കിൽ രാജകുമാരനാക്കി അവനെ തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ദൈവത്തിന്റെ പ്രാതിനിധ്യമായി ഭൂമിയിൽ ദൈവത്തെ തന്നെ പ്രതിനിധീകരിക്കുവാനും ദൈവഭവനമായി ദൈവത്തെ ആവിഷ്കരിക്കുവാനും ഈ ഉപായിയായ അല്ലെങ്കിൽ കുതികാൽ പിടിക്കുന്നവനായ ഈ കൗശലക്കാരനായ ഈ വ്യക്തിയെ കർത്താവ് ഇടപെടുകയും രൂപാന്തരപ്പെടുത്തുകയും പക്വത പ്രാപിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത് ഒരു കഥയായ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത്. കുഞ്ഞായിരിക്കുമ്പോ മുതൽ ഉൽപ്പത്തി പുസ്തകം കഥയായി നമ്മളോട് നമ്മുടെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും കഥപുസ്തകമല്ല വേദപുസ്തകം. വേദപുസ്തകം ദൈവത്തിന്റെ വചനമാ. വേദപുസ്തകം ജീവന്റെ വചനമാ. ഈ വചനം നമ്മുടെ അനുഭവമായി തീരണം. അതുകൊണ്ട് ഈ ജീവന്റെ അനുഭവത്തിന്റെ വിവിധമായ ഘട്ടങ്ങളെ നമ്മുടെ ഈ പൂർവ്വപിതാക്കന്മാരിലൂടെ നമുക്കിന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് വേദപുസ്തകം വെറുമേ ഒരു കഥപുസ്തകമല്ല, വേദപുസ്തകം ജീവന്റെ പുസ്തകമാ. വേദപുസ്തകം ജീവന്റെ അനുഭവമാ. നമ്മൾ കണ്ടു അബ്രഹാമിന്റെ അനുഭവത്തില് നാം ദൈവത്തിന്റെ വിളിയെ കാണുന്നു, വിശ്വാസത്താലുള്ള നീതീകരണത്തെ കാണുന്നു, അവന്റെ വിശ്വാസത്താലുള്ള ജീവിതം നാം കാണുന്നു, ദൈവവുമായുള്ള കൂട്ടായ്മയെ
നാം അനുഭവമാക്കുന്നത് എങ്ങനെയെന്നും അബ്രഹാമിലൂടെ നമുക്ക് അനുഭവമാക്കാൻ കഴിയും. രണ്ടാമത് ഇസഹാക്കിന്റെ അനുഭവം നമ്മൾ പരിശോധിച്ച അവൻ മറ്റൊന്നും ചെയ്യുന്നില്ല. അവൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ സമ്പത്തുകളെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത് കാണിക്കുന്നത് കൃപയുടെ ആസ്വാദനം നാം അനുഭവമാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യാക്കോവിന്റെ അനുഭവം അങ്ങനെയല്ല. യാക്കോവിന്റെ അനുഭവത്തിൽ നമുക്ക് ആസ്വാദനത്തിന്റെ വശം നമുക്ക് കാണാൻ കഴിയത്തില്ല. യാക്കോവിന്റെ അനുഭവത്തിൽ ഇടപെടലുകളുടെ അനുഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ യാക്കോബിന്റെ ദൈവം എങ്ങനെയാന്ന് വെച്ചാൽ യാക്കോബിനെ ദൈവം സ്നേഹിച്ചു. ദൈവത്തിന്റെ കരുണയാലും കൃപയാലും ലോകസ്ഥാപനത്തിന് മുന്നേ ദൈവം അവനെ തിരഞ്ഞെടുത്തു, അവനെ മുൻനിർണയിച്ചു, കാലത്തിൽ അവനെ വിളിച്ചു, അവനെ വേർതിരിച്ചു. ഇടപെടലുകളിലൂടെയും രൂപാന്തര പ്രക്രിയയിലൂടെയും പക്വതപ്പെടലിലൂടെയും ദൈവം അവനെ അവന്റെ ഹൃദയ ആഗ്രഹമായി മാറ്റി തീർത്തു എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യാക്കോബിനെ പോലെ നമ്മുടെ അനുഭവം നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ നാം ലോകസ്ഥാപനത്തിന് മുന്നേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, നാം പുത്രത്വത്തിനായി മുൻനിർണയിക്കപ്പെട്ടവരാ, നാം കാലത്തിൽ അതായത് ഈ നാളുകളിലാണ് നമ്മളായിരിക്കും നാം രക്ഷിക്കപ്പെട്ടത്. കാലത്തിൽ അവൻ നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിന്റെ അനുഭവം നമുക്ക് ലഭിച്ചു. കർത്താവ് നമ്മളെ വേർതിരിച്ചു. മനുഷ്യനിലുള്ള ആ ദൈവത്തിന്റെ നിർണയം, ആ ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തെ ആവിഷ്കരിക്കുവാനും ദൈവത്തിന്റെ ആധിപത്യത്തോടുകൂടെ അവനെ പ്രതിനിധാനം ചെയ്യുവാനും ദൈവം നമ്മളെയും ഇന്ന് ഈ ഉന്നതമായ വിളിയിലേക്ക് വിളിച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിനെ അധികമായിട്ട് സ്തുതിക്കാം. അതുകൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ സഹോദരന്മാർ പങ്കിട്ടു, യാക്കോബിന്റെ ജീവിതത്തിൽ മൂന്ന് കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കാലയളവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാലയളവ് ഇടപെടലുകളുടെ കാലയളവ് അല്ലെങ്കിൽ കാലഘട്ടം എന്നാണ് പറയുന്നത്. യാക്കോബ് 25-ാം അധ്യായം മുതൽ 32-ാം അധ്യായം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് 32-ാം അധ്യായത്തിന്റെ മധ്യഭാഗം മുതൽ യാക്കോബിന്റെ ജീവിതത്തിൽ കർത്താവ് രണ്ടാമത്തെ കാലഘട്ടത്തെ കൊണ്ടുവരിക. അതെന്താന്ന് വെച്ചാൽ രൂപാന്തരത്തിന്റെ കാലഘട്ടമാണ്. 32 മുതൽ 37-ാം അധ്യായം വരെ നമ്മൾ അത് കാണും. അതിനുശേഷം യാക്കോബിന്റെ ജീവിതത്തിൽ പക്വതയുടെ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും. അത് 38-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ. ഇപ്പോ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോഴായിരിക്കുന്നത്. ഒന്നാമത്തെ കാലഘട്ടം ദൈവത്തിന്റെ ഇടപെടലുകളിലൂടെ കടന്നു പോകുന്ന യാക്കോബ്, അവനോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ എപ്പോഴാന്ന് ചോദിച്ചാൽ തുടങ്ങുന്നത് അവൻ ജനിക്കുന്നതിന് മുന്നേ തന്നെയാണ്. അതായത് അവന്റെ മാതാവിന്റെ ഗർഭത്തിൽ അവൻ ആയിരിക്കുമ്പോൾ മുതലേ ദൈവം അവനോട് ഇടപെടാൻ തുടങ്ങി എന്നാ പറയുന്നത്. ജനനം മുതൽ ദൈവം അവനോട് ഇടപെട്ടു തുടങ്ങി. മാത്രമല്ല, ഈ കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടു അവൻ അവന്റെ ഭവനം നഷ്ടപ്പെടുത്തേണ്ടി വന്നു, അവൻ ഭവനരഹിതനായി തീർന്നു. അവിടെ നമ്മൾ കാണുന്നു അവനെ സ്നേഹിക്കുന്ന ഒരു മാതാവ് ഒരു വിവേചന വരട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യാക്കോബിന്റെ ജീവിതം ശരിക്കും ദൈവത്തിന്റെ ഇടപെടലുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജീവിതം എന്നാ പറയുന്നത്. യാക്കോബിന്റെ ദൈവം ഇടപെടലുകളുടെ ദൈവമാണെന്നാ പറയുന്നത്. യാക്കോബ് തന്റെ ജീവകാലം നയിച്ചു എന്നാ പറയുന്നത്. അവൻ തന്റെ അമ്മയുടെ ഗർഭം മുതൽ തന്റെ ജീവ അവസാനം വരെ അവൻ പോരാടുകയായിരുന്നു. 25-ാം അധ്യായം മുതൽ 32-ാം അധ്യായം വരെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ സർവാധികാരപരമായ കരം യാക്കോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നത് കാണാൻ കഴിയും. യാക്കോബിനോട് ഇടപെടാനായി അവന്റെ മേൽ ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ കരം എപ്പോഴും ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടെ ഒരു ഒരു വാക്യം സഹോദരന്മാർ വായിച്ചതാ ഇന്നലെയും കഴിഞ്ഞ നാളുകളിലെല്ലാം, ഉൽപ്പത്തി പുസ്തകം 28:15 ആ വാക്യം ദൈവം വാഗ്ദാനം ചെയ്തതാ യാക്കോബിനോട്. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുൾ ചെയ്തത് നിവർത്തിക്കും എന്നാ പറയുന്നത്. 28:15 ദൈവം വാഗ്ദാനം ചെയ്തു. 28:20 അതിനുള്ള പ്രത്യുത്തരം യാക്കോബിൽ നിന്ന് ഇങ്ങനെയാ ഉണ്ടായത്, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും എന്നാ പറയുന്നത്. ഇവിടെ യാക്കോബിന് ഒരു ദർശനം ലഭിച്ചു. പക്ഷെ പിന്നീടുള്ള അവന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ യാക്കോബ് ഈ ദർശനത്തെ മറന്നു കളഞ്ഞു എന്നാണ് കാണുന്നത്. പിന്നീട് യാക്കോബ് തന്റെ സാഹചര്യത്തിലൂടെ ദൈവത്തിന്റെ ഇടപെടലുകളിലൂടെ കടന്നുപോയെങ്കിലും അവൻ ഈ കാര്യം ദൈവത്തിനോട് അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന കാര്യം അവൻ മറന്നുപോയിരുന്നു. പക്ഷെ ദൈവം ഒരിക്കലും താൻ വാഗ്ദാനം ചെയ്തതിനെ മറക്കാത്ത ദൈവമാ, അവനതിനെ നിറവേറ്റുന്ന ദൈവമാ. നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയും, നമ്മൾ പലപ്പോഴും ദൈവം നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തോട് പറയാറുണ്ട്. എന്റെ അനുഭവത്തിൽ ഞാൻ മിക്കവാറും പറയാറുണ്ട്, ചില സാഹചര്യങ്ങളിൽ ഒരു തകർന്ന ഒരു അവസ്ഥയിലാകുമ്പോൾ കർത്താവിന്റെ സ്പർശനം വളരെയധികം അറിയാൻ കഴിയും. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് ഞാൻ പലപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു,
പക്ഷെ ഞാൻ ഈ സമയത്ത് എനിക്കറിയാം ഞാൻ വാസ്തവമായി നിന്നെ സ്നേഹിക്കുക, എനിക്ക് നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഞാൻ അറിയുന്നു. പക്ഷെ അതിനോട് കൂടെ ഞാൻ ഇങ്ങനെയും കൂട്ടിച്ചേർക്കും, കർത്താവ് എന്നാൽ എനിക്ക് നാളെയെ കുറിച്ച് എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ എന്റെ വാക്കിന് ശരിയായൊരു വ്യവസ്ഥ ഇല്ലാത്തവനാ ഞാൻ. ഞാനൊരു യാക്കോബ് തന്നെ, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കർത്താവ് നീ എന്നെ കൈവിടരുത്. കർത്താവ് യാക്കോബ് പറഞ്ഞ പോലെ, യാക്കോബിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നാ പറഞ്ഞത്. യാക്കോബ് ദൈവത്തിന്റെ കൈ പിടിച്ചു എന്നല്ല നമ്മൾ ഇവിടെ കാണുന്നത്, യാക്കോബിന്റെ കൈയിനെ ദൈവം പിടിച്ചിരുന്നു എന്നാ കാണുന്നത്. അതുകൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ കരത്തിൻ കീഴിലായിരുന്നു. ദൈവം അവനെ കൈപിടിച്ച് നടത്തുന്നുണ്ടായിരുന്നു. യാക്കോബ് അത് മനസ്സിലാക്കിയോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അത് മനസ്സിലാക്കുന്നോ ഇല്ലയോ, പക്ഷെ ദൈവത്തിന്റെ കരം എപ്പോഴും നമ്മളെ പിടിച്ചിട്ടുണ്ട്. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ചിലപ്പോ ദൈവം അയവ് വരുത്തിയതുപോലെ തോന്നാം, നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ നടക്കും. ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും, യാക്കോബ് തന്റെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും ചെയ്തു. ഒരു ഉദാഹരണം ഞാൻ പറയുക, നമ്മൾ ഈ വരുന്ന നാളുകളിൽ അത് കാണും. 29-30 അധ്യായത്തില് യാക്കോബിനൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ റിബേക്കയായിരുന്നു. എന്നാൽ ദൈവം അവന് നൽകാൻ ആഗ്രഹിച്ചത്, സോറി, യാക്കോബിന്റെ തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ റാഹേലായിരുന്നു. എന്നാൽ അവന്റെ തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു, അവ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ലിയയായിരുന്നു. അവിടെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനല്ല അവൻ പ്രാധാന്യം കൊടുത്തത്, അവൻ അവന്റെ ഇഷ്ടത്തിനാ പ്രാധാന്യം കൊടുത്തത്. പക്ഷെ ദൈവം അവനോട് ഇടപെട്ടു എന്നാ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളുണ്ട്, പക്ഷെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മറ്റൊന്നായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന് നാം നമ്മെ അനുവദിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ദൈവം തന്റെ കരം പതുക്കെ അയക്കുന്നതായിട്ട് നമുക്ക് തോന്നാം, എന്നാൽ അത് ദൈവത്തിന്റെ ഇടപെടലുകളെ കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ നിവർത്തിക്ക് വേണ്ടിയാ. ദൈവ ഉദ്ദേശം അവൻ ബേഥേലാകണം, അവൻ ഇസ്രായേലാകണം. ദൈവത്തിന്റെ ആവിഷ്കാരവും ദൈവത്തിന്റെ പ്രാതിനിധ്യവും ആകണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മെ ദൈവത്തിന്റെ രാജാക്കന്മാരാക്കി തീർക്കുക, നമ്മെ ദൈവത്തിന്റെ ആവിഷ്കാരമാക്കി തീർക്കുക. ഇതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വ്യക്തികളെയും നമുക്ക് മുൻപാകെ കൊണ്ടുവരുന്നു. പക്ഷെ ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവെ എന്റെ കരം എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ നിന്നെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ നമ്മൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ തുറന്നുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ പറയുന്നുവോ, നമ്മൾ ചിലപ്പോൾ അവനെ മറക്കാം, നമ്മൾ ചിലപ്പോൾ അവന്റെ കൈ അയച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും അവനിൽ നിന്ന് ദൂരം പോകാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ചില കുഞ്ഞു പിള്ളേര്, അവരൊരിക്കലും അവരെ നിയന്ത്രിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല, അവരുടെ മാതാപിതാക്കളുടെ കൈകളെ ഉതറിത്തള്ളി അവര് തനിയെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളും അതുപോലെ പലപ്പോഴും ദൈവം ഇടപെടുമ്പോൾ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കും. ആ ഇടപെടലുകൾ നാം മറന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുന്ന പല സാഹചര്യങ്ങളും വരുമ്പോൾ നമുക്കങ്ങനെ ദൈവം ഉണ്ടെന്ന് പോലും ഒരു തോന്നലില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ദൈവം എപ്പോ നമ്മളെ സ്പർശിക്കുന്നു ആ സമയത്ത് നമ്മൾ മുറുകെ പിടിക്കുക. കർത്താവിനോട് പറയുക, കർത്താവെ ഞാൻ നിന്നെ മറന്നാലും നീ എന്നെ മറക്കരുത്. കർത്താവ് ഞാൻ നിന്നെ വിട്ട് ദൂരം പോയാലും നീ എന്നെ വിട്ട് ദൂരം പോരുത്. കർത്താവെ ഞാൻ വീണ്ടും എന്റെ സമർപ്പണത്തെ നിനക്കായി പുതുക്കുന്നു. കർത്താവെ നീ എന്നെ രൂപാന്തരപ്പെടുത്തണം, നീ എന്നോട് ഇടപെടണം, നീ എന്നെ പക്വതപ്പെടുത്തണം, നീ എന്നെ നിന്റെ ഇസ്രായേലാക്കണം, നീ എന്നെ നിന്റെ ബേഥേലാക്കണം. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടിയുള്ളവരാ. കർത്താവ് നമ്മളെ പൂർണ്ണമായി ഈ അനുഭവങ്ങളിലൂടെ കടത്തിവിടട്ടെ. ആമേൻ.